നമസ്കാരം. വിനോദത്തിന്റെയും വിസ്മയത്തിന്റെയും മറ്റൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. അറിവിന്റെ വിസ്മയച്ചപ്പ് തുറക്കുന്ന ഐ ക്യു മാസ്റ്ററിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. നമുക്ക് ആരംഭിക്കാം പതിവ് പോലെ അല്ലേ. നമ്മുടെ ചോദ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഉത്തരങ്ങളുണ്ട്. ഇടയ്ക്ക് മേമ്പൊടിയായി മാജിക് കയറുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറം നിങ്ങളുടെ താല്പര്യം ഇന്നത്തെ വിഷയം എന്താണ് എന്നറിയാനാണ് അല്ലേ. ഇന്നത്തെ വിഷയം ഭാഷകളാണ്. ഡോക്ടർ, പ്ലീസ് കം ടു ദി സ്റ്റേജ്. പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ചെറിയ ഒരു അഭിനന്ദനം എനിക്ക് എഴുതി തരാം. ആൻഡ് യു ക്യാൻ റൈറ്റ് ഓവർ ഹിയർ ആൻഡ് യു ക്യാൻ പുട്ട് യുവർ സിഗ്നേച്ചർ ഓവർ ദ മലയാളത്തിലാണ്. അത്രയും നന്നായി. അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മോൾക്ക് വായിക്കാം. മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കളും ശ്രീ ഗോവിന്ദൻ മുതുകാടിന് ഇഷ്ടദാനമായി നൽകാൻ സമ്മതമാണെന്ന് ഇതിനാൽ ഉറപ്പിച്ച് ഒപ്പുവെക്കുന്നു. കറക്റ്റ് ആണല്ലോ സിഗ്നേച്ചർ ഡോക്ടറുടെ. വളരെ നീണ്ട ഒരു സെന്റൻസ് ആണ് അല്ലെ. ആശയം വളരെ ചെറുതാണ്. ഭാഷ എന്ന് പറയുന്നതും സംസാരിക്കുക എന്ന് പറയുന്നതും വളരെ പ്രധാനമാണ് എന്ന് കാണിക്കുന്ന വളരെ നീണ്ട ഒരു സെൻറ്റൻസാണ് ഇവിടെയുള്ളത്. പക്ഷേ ഈ സെൻറ്റൻസ് എഴുതിയത് ആരാണ് അല്ലെങ്കിൽ പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. വളരെ പ്ലസൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു മാർക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള ഭാവത്തിലാണ്. അങ്ങനെയാണോ? പക്ഷേ ഓർക്കേണ്ടത് തെറ്റാണ് ഉത്തരമെങ്കിൽ മാർക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല -10 പോകുന്നത്. ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ അദ്ദേഹം ബാങ്ക് ലോക്കറിൻ്റെ മുമ്പിൽ പോയി. കൊച്ചു ലോക്കറാണ്. ലോക്കറിൻ്റെ മുമ്പിൽ പോയതിന് ശേഷം ഈ പേപ്പർ ഈ ലോക്കറിൻ്റെ മുന്നിൽ ഒട്ടിക്കും. രണ്ട് സെല്ലോട്ടെ പോയി ഒട്ടിക്കും. എന്നിട്ട് ഇതിനകത്ത് ഈ ഹാളിലൂടെ കൈയെടുന്ന സമയത്ത് അകത്തേക്ക് കൈ പണം കിട്ടും. പൈസ ഇങ്ങനെ എടുത്തെടുത്ത് വയ്ക്കും. അപ്പോഴേക്കും ആർത്തി കൂടും. കണ്ടമോനം പണം എടുത്ത് വയ്ക്കും. പിന്നെയുള്ള പണം അങ്ങേ അറ്റത്താണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് വെച്ചാൽ ആ ഹാളിലൂടെ മെല്ലെ അകത്തേക്ക് കയറിപ്പോവും. കയറിപ്പോകുന്നതോട് കൂടിയിട്ട് ഈ പേപ്പർ താഴേക്ക് ഡം എന്നുള്ള താഴേക്ക് വീഴും. എത്ര ശതമാനം പറ? 99% 99%. 1% പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ 1% മതി കളയാൻ അല്ലേ. നമുക്ക് നോക്കാം പ്ലീസ്. ഹൗ മെനി ലാംഗ്വേജസ് ആർ ദർ ഇൻ ദി വേൾഡ്? ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ് ചോദിച്ചത് കേട്ടോ. അത് രണ്ടാമത് പറഞ്ഞതും സത്യമാണ്. ചൈനീസ് ഭാഷയുടെ ഒരു വകഭേദമാണ് മാൻഡറിൻ എന്ന് പറയുന്ന ഭാഷ. ഓക്കെ, പെർഫെക്റ്റ്. രണ്ട് കാര്യങ്ങളും പെർഫെക്റ്റാണ്. കൺഗ്രാജുലേഷൻസ്, വെരി നൈസ്. മാൻഡറിന് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഭാഷ ഇംഗ്ലീഷ് ആണ്. പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രസ് ചെയ്യേണ്ടായിരുന്നു തോന്നിപ്പോയോ? പ്രസ് ചെയ്തു പോയി. അതിന് ശേഷമാണ് പിന്നീട് ഉത്തരം പറയാൻ വേണ്ടി തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. നിങ്ങൾ ബുദ്ധ കഥകൾ വായിക്കാറുണ്ടോ? വായിക്കാറുണ്ടോ? മനോഹരമാണ്. പക്ഷേ ആ കഥകളെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ഒരു ആദ്യം വായിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചിന്തിക്കാനുള്ള ഒരുപാട് ചോയ്സസ് അതിനകത്തുണ്ട്. നല്ല രസമാണ്. പവിത്രമായ ലിഖിതങ്ങളാണ്. പവിത്രമായ ലിഖിതങ്ങളിൽ പവിത്രമായ ഭാഷയിൽ പവിത്രമായ ആശയങ്ങളാണ് നമ്മളോട് പങ്കുവെക്കുന്നത് ബുദ്ധ കഥകളിലൂടെ. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ സ്ഥലത്ത് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അവിടെ നമുക്ക് എന്താ പറയുക, ഒരു മനോഹരമായിട്ട് വലിയൊരു ബുക്കും ആ പുസ്തകത്തിനകത്ത് ഒരു തത്ത ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു ഒരു 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 ലോകമാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ. അവിടെ എഴുത്തിനിരുത്ത് വലിയൊരു ആഘോഷമാണ്. ഗ്രന്ഥി, ഇപ്പം എല്ലാവരും പറയുന്നു ഗ്രന്ഥി 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 ഗ്രന്ഥി. ഗ്രന്ഥിയാണ് കറക്റ്റ് ആൻസർ. ഈ പറയേണ്ട ഗ്രന്ഥി ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ മാർക്ക് കിട്ടുമായിരുന്നു. പക്ഷെ അവിടെ എഴുത്ത് വന്ന് പറഞ്ഞ പറ്റിപ്പോയത് അല്ലേ. കോല് എന്നാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു അല്ലേ. കോല്, ഗ്രന്ഥി, പല്ലവ എന്നൊക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ എന്തായാലും വട്ടായി പോയി മൊത്തം അല്ലേ. 10-ാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു പോകുന്നു. 10-ാമത്തെ ചോദ്യം കാണാം. സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. 10-ാമത്തെ ചോദ്യം. ജീസസ് ക്രൈസ്റ്റ് സ്പോക്ക് ഇൻ ദി ലാംഗ്വേജ് ഓഫ് അറാമിക്. വിച്ച് ഫാമിലി ലാംഗ്വേജ് ഡസ് ഇറ്റ് ബിലോങ് ടു? ഇൻഡോ യൂറോപ്യൻ, ആഫ്രോ ഏഷ്യാറ്റിക്, തർക്കിക്, സിനോ ടിബറ്റൻ? ചോദ്യം ആവർത്തിക്കുന്നു. യേശു ക്രിസ്തു സംസാരിച്ചിരുന്ന ഭാഷയായിരുന്നു അറാമിക്. ഇത് ഏത് ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെട്ടതാണ്? ഇൻഡോ യൂറോപ്യൻ, ആഫ്രോ ഏഷ്യാറ്റിക്, തർക്കിക്, സിനോ ടിബറ്റൻ? ഇതിലേത് ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെട്ടതാണ് അറാമിക് എന്നുള്ളതാണ് ചോദ്യം. യേശു ക്രിസ്തു സംസാരിച്ചിരുന്ന ഭാഷ അറാമിക്. ഏത് ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെട്ടതാണ്? ഇൻഡോ യൂറോപ്യൻ, ആഫ്രോ ഏഷ്യാറ്റിക്, തർക്കിക് ആൻഡ് സിനോ ടിബറ്റൻ? നിങ്ങളുടെ ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവരും റെഡിയാണല്ലോ അല്ലേ. യേശു ക്രിസ്തു സംസാരിച്ച ഭാഷയാണ്, ചില്ലറ ഭാഷയല്ല. യേശു ക്രിസ്തു സംസാരിച്ച ഭാഷ, റെഡി? ഓക്കെ, ബസർ പ്ലീസ്. സോ കോട്ടൺ ഹിൽ സ്കൂൾ, തിരുവനന്തപുരം. യുവർ ആൻസർ, യുവർ ആൻസർ. ഓപ്ഷൻ
ബി ആഫ്രോ ഏഷ്യാറ്റിക്. ഓപ്ഷൻ ബി ആഫ്രോ ഏഷ്യാറ്റിക്. ചുമ്മാ പറഞ്ഞതാണോ അതോ ഗസ് ചെയ്താണോ? കൃത്യമായിട്ട് അറിയില്ല. പിന്നെന്ത് ധൈര്യത്തിലാണ് പ്രസ് ചെയ്തത് നിങ്ങൾ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ 10 മാർക്ക് ഇതിനകത്ത് കുറയും എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ടല്ലോ, അഥവാ ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ 10 മാർക്ക് കുറയും എന്ന് പറയുന്ന അറിയാമല്ലോ നിങ്ങൾക്ക്. പിന്നെ എന്ത് കൽപ്പിച്ചിട്ടാണ് ഈ പ്രസ് ചെയ്യുന്നത്? ഇസ്രായേലില്. ഓക്കെ, അങ്ങനെ അങ്ങനെ വളച്ച് തിരിച്ച് ഗസ് ചെയ്തതാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, നോക്കാം നോക്കാം. ഓക്കെ, സി നമ്മുടെ ആൻസർ ക്യൂബിലേക്ക് പോവാം. നോക്കണോ നോക്കണ്ടയോ? നോക്കാം നോക്കാം. ഓക്കെ, നിങ്ങളത് ഇസ്രായേലിലേക്ക് പോയി. ഇസ്രായേലിന് പോകുന്ന സമയത്ത് ആഫ്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് ആയിരിക്കുമെന്ന് ഗസ് ചെയ്ത് വളച്ച് തിരിച്ച് അങ്ങനെ കണ്ടെത്തിയെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വണ്ടർഫുൾ, കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. ഞാൻ എൻ്റെ വക ഒരു 10 മാർക്ക് അഡീഷണൽ തരുന്നു, പക്ഷേ ഇതിനകത്തില്ല, ലിസ്റ്റിൽ ഉണ്ടാവില്ല കേട്ടോ എൻ്റെ വക. ഓക്കെ, അത് മായ്ച്ചു കളഞ്ഞാൽ മതി ഉടനെ തന്നെ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 11-ാമത്തെ ചോദ്യമാണ്. 11-ാമത്തെ ചോദ്യം, ഈ ചോദ്യവും മലയാള ഭാഷയുമായിട്ട്, നമ്മുടെ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 11-ാമത്തെ ചോദ്യം ഇതാണ്. മലയാള ഭാഷാ വ്യാകരണം വാസ് റിട്ടൺ ബൈ ഹെർമൻ ഗുണ്ടട്ട്, വള്ളത്തോൾ, പാണിനി, എഴുത്തച്ഛൻ. ചോദ്യം ആവർത്തിക്കുന്നു ഒരിക്കൽ കൂടി. മലയാള ഭാഷാ വ്യാകരണം എഴുതിയത് ആരാണ്? ഹെർമൻ ഗുണ്ടട്ട്, വള്ളത്തോൾ, പാണിനി, എഴുത്തച്ഛൻ. 4 ചോയ്സാണുള്ളത്. മലയാള ഭാഷയുടെ വ്യാകരണം എഴുതിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായിട്ട് നിങ്ങൾ ഉത്തരം പറയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഹെർമൻ ഗുണ്ടട്ട്, വള്ളത്തോൾ, പാണിനി, എഴുത്തച്ഛൻ, 4 ചോയ്സാണുള്ളത്. ബസർ പ്ലീസ്. യാ, എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ. വാട്സ് യുവർ ആൻസർ? ടെൽ മീ സർ. ഓപ്ഷൻ എ, ഹെർമൻ ഗുണ്ടട്ട്. ഓപ്ഷൻ എ, ഹെർമൻ ഗുണ്ടട്ട്. ഹെർമൻ ഗുണ്ടട്ട്. ഓക്കെ, ലെറ്റ്സ് സീ. ആൻസർ ക്യൂബിലേക്ക് പോവാം. മലയാള ഭാഷയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മലയാള ഭാഷയ്ക്ക് ഒരു വ്യാകരണം എഴുതിയത് മറ്റൊരു രാജ്യത്ത് ജനിച്ച ഒരാളാണ് എന്നുള്ളതാണ് അല്ലേ? നമ്മൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നമ്മുടെ ഒരു വലിയ നമസ്കാരം നമ്മൾ പറയേണ്ടതുണ്ട്. അറിയാമോ ഹെർമൻ ഗുണ്ടട്ട് ഏത് രാജ്യക്കാരനായിരുന്നു എന്നത്? ജർമ്മനായിരുന്നു. അദ്ദേഹം ജർമ്മൻ ഭാഷാ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഭാരതത്തിൽ വന്നു കഴിഞ്ഞ ശേഷം നമ്മുടെ തിരുനെൽവേലിയിൽ അദ്ദേഹം താമസിച്ചു കുറേ കാലം. തിരുനെൽവേലിയിൽ താമസിക്കുന്ന സമയത്ത് അദ്ദേഹം തമിഴ് ഭാഷയായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. തമിഴ് ഭാഷയിൽ അദ്ദേഹം അതിപ്രവീണനായി, മനോഹരമായിട്ട് സംസാരിക്കുമായിരുന്നു, വലിയ പ്രസംഗം നടത്തുമായിരുന്നു തമിഴ് ഭാഷയിൽ അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വന്നു. ഇവിടെ വരുന്ന സമയത്ത് മലയാളം, മലയാളത്തിനോട് താല്പര്യം തോന്നിക്കഴിഞ്ഞതിന് ശേഷം ഗുരുക്കന്മാരുടെ കീഴിൽ പഠിക്കാൻ വേണ്ടി അദ്ദേഹം തലശ്ശേരിയിലേക്ക് പോയി. തലശ്ശേരിയിൽ വെച്ചാണ് അദ്ദേഹം മലയാള ഭാഷ പഠിക്കുന്നത്. മലയാള ഭാഷ പഠിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഓരോരുത്തരുടെ ഡെഡിക്കേഷൻ നമ്മൾ മനസ്സിലാക്കണം, ഓരോരുത്തരുടെ അർപ്പണ മനോഭാവം. ഒരു മലയാളിക്ക് പോലും ഇല്ലാത്ത അർപ്പണ മനോഭാവമാണ് അദ്ദേഹം ചെയ്തത്. തലശ്ശേരിയിലും നെട്ടൂരിലും 2 അച്ചുകൂടങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. അച്ചുകൂടങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞ ശേഷം മലയാള ഭാഷയെക്കുറിച്ച് ഗവേഷണം നടത്തി, അതിന് വ്യാകരണമുണ്ടാക്കി, ആ വ്യാകരണം മലയാളികൾക്ക് സംഭാവന ചെയ്ത്, ഭാരതത്തിന് സംഭാവന ചെയ്ത് മടങ്ങിപ്പോയ ആളാണ് ഹെർമൻ ഗുണ്ടട്ട് എന്ന് പറയുന്നത്. ഒരു വലിയ സല്യൂട്ട് നമ്മൾ മലയാളികൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട്. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഓക്കെ, നമ്മൾ 12-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. 12th question. 12-ാമത്തെ question ഇതാണ്. ചോദ്യം കേൾക്കാം. ഹൂ പ്രപ്പോസ്ഡ് സാൻസ്ക്രിറ്റ് ടു ബി ദി നാഷണൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ? ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി, സർദാർ പട്ടേൽ, അംബേദ്കർ. ചോദ്യം ആവർത്തിക്കുന്നു. സംസ്കൃതത്തെ ഇന്ത്യയുടെ ദേശീയ ഭാഷയായി മാറ്റണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി, സർദാർ പട്ടേൽ, അംബേദ്കർ. ഇതിൽ ആരാണ് സംസ്കൃതത്തെ ഇന്ത്യയുടെ ദേശീയ ഭാഷയാക്കി മാറ്റണം, ഇന്ത്യയുടെ ദേശീയ ഭാഷയാക്കി മാറ്റണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് ചോദ്യം. സോ ഓൾ ഓഫ് യു ആർ റെഡി അല്ലേ? നിങ്ങളെല്ലാവരും റെഡിയാണ്. ഇൻസ്റ്റൻ്റ് ആയിരിക്കണം നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്, ഇൻസ്റ്റൻ്റ് ആയിരിക്കണം. ബസറിൽ തയ്യാറായി നിന്നോളൂ. ബസർ പ്ലീസ്. ഓക്കെ, യാ ആൻസർ ബൈ ഇ ടീം.
ഓപ്ഷൻ സി സർദാർ പട്ടേൽ. ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, യെസ്, ഓക്കെ. സംസ്കൃതത്തെ ഇന്ത്യയുടെ ദേശീയ ഭാഷയാക്കി മാറ്റണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ എന്നതാണ് ഈ ടീമിൻ്റെ നിഗമനം. നിഗമനം എന്ന് ഞാൻ പറയാൻ കാരണം അത് തെറ്റാണോ ശരിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് ആൻസർ ക്യൂബാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നിഗമനത്തിൽ മാത്രമേ ഇപ്പം നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, ഓൾ റൈറ്റ്, സീ ദാറ്റ്. സർദാർ വല്ലഭായ് പട്ടേൽ അല്ല സംസ്കൃതത്തെ ഇന്ത്യയുടെ ദേശീയ ഭാഷയാക്കി മാറ്റണമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. പിന്നീട് ആര് എന്നുള്ളതാണ് ചോദ്യം. മൂന്ന് ചോയ്സ് വീണ്ടുമുണ്ട്: ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി, അംബേദ്കർ. നിങ്ങളുടെ ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും റെഡിയായി നിന്നോളൂ, ബസറിൽ റെഡിയാക്കി നിന്നോളൂ. ഓക്കെ ഓക്കെ, ബസർ പ്ലീസ്. യാ, കോട്ടൺ ഹിൽ സ്കൂൾ, തിരുവനന്തപുരം. ടെൽ മീ യുവർ ആൻസർ. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് സംസ്കൃതത്തെ ഇന്ത്യയുടെ ദേശീയ ഭാഷയാക്കി മാറ്റണം എന്ന് പറഞ്ഞത് ആണ് എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ നിഗമനം അതാണ് അല്ലേ? നിഗമനം അല്ലേ? കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, നിഗമനം അതാണ്. ഓക്കെ, ലെറ്റ്സ് സീ, ലെറ്റ്സ് സീ. റോങ് ആൻസർ. ഇനി രണ്ട് ചാൻസ് ആണുള്ളത്, മഹാത്മാഗാന്ധി അല്ലെങ്കിൽ അംബേദ്കർ. ഒന്നുകിൽ അംബേദ്കർ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി. ഇനി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയും അല്ലേ? ഗസ് ചെയ്യാമോ, പറയാമോ? ഗാന്ധിജി, ഗാന്ധിജി, അംബേദ്കർ. ഇപ്പോൾ വീണ്ടും മത്സരമായി. ഒരാൾ പറയുന്നു ഗാന്ധിജിയാണെന്ന്, ഒരാൾ പറയുന്നു അംബേദ്കർ ആണ്. ബട്ട് ദ റൈറ്റ് ആൻസർ ഈസ് അംബേദ്കർ. അംബേദ്കർ ആണ് സംസ്കൃതത്തെ ഇന്ത്യയുടെ ദേശീയ ഭാഷയാക്കി മാറ്റണമെന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത്. ഇനി ഒരു ക്വിസ് കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് 10,000 പേര് നിരത്തിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? സംസ്കൃതത്തെ ഇന്ത്യയുടെ ദേശീയ ഭാഷയാക്കി മാറ്റണമെന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അംബേദ്കർ. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, 13-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നുപോകുന്നു. 13-ാമത്തെ ചോദ്യം: ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്തോനേഷ്യ ഈസ്. ഓസ്ട്രോനേഷ്യൻ, മലേക്ക്, ബഹസ ഇന്തോനേഷ്യ, ലാറ്റിൻ. നാല് ചോയ്സാണുള്ളത്. വീണ്ടും ആവർത്തിക്കുന്നു, ചോദ്യം ഇതാണ്: ഇന്തോനേഷ്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഓസ്ട്രോനേഷ്യൻ, മലേക്ക്, ബഹസ ഇന്തോനേഷ്യ, ലാറ്റിൻ. ഭാഷ, ഭാഷയായിട്ട് വന്നപ്പോഴേക്കും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയുള്ള ചോദ്യങ്ങളായി അല്ലേ? ആ, ഒരു ഭാഷയിൽ ഭാഷ എന്നൊരൊറ്റ ആശയം വെച്ചുകൊണ്ട് ഇത്രമാത്രം ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് പോലും നമ്മൾ ചിന്തിക്കില്ല. ഓക്കെ, യാ, ബസർ പ്ലീസ്. കോട്ടൺ ഹിൽ സ്കൂൾ, തിരുവനന്തപുരം. ഓക്കെ, ടെൽ മീ. ഓപ്ഷൻ ബി മലേക്ക്. ഓപ്ഷൻ ബി മലേക്ക്. ഇത് നിഗമനമാണോ കറക്റ്റ് ആണോ? നിഗമനമാണ്. അപ്പോ ഇനി ഉത്തരം തീരുമാനിക്കേണ്ടത് ആൻസർ ക്യൂബാണ്. എല്ലാ നിഗമനവും എപ്പോഴും ശരിയാവണമെന്നില്ല, എല്ലാം തെറ്റണമെന്നുമില്ല അല്ലേ? ഓക്കെ ഓക്കെ, എന്തായാലും നിങ്ങൾ ധൈര്യം ഞാൻ സമ്മതിക്കുന്നു. കാരണം എപ്പോഴും നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിഗമനത്തിലാണെങ്കിൽ പോലും ബസറിൽ പ്രസ് ചെയ്യുന്നു എന്ന് പറയുന്നു. 10 മാർക്ക് പോയാൽ പോട്ടെ എന്നുള്ളതാണ് നിങ്ങളുടെ ഭാവം. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതിനു മുമ്പിൽ നമ്മൾ തലകുനിക്കുന്നു. എനിവേ, കണ്ടേ നിഗമനം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കാണണ്ടേ? സോ സീ ദാറ്റ്. മക്കളെ, നിഗമനം തെറ്റായിരുന്നു, കറക്റ്റ് ആൻസർ ആയിരുന്നില്ല. നഷ്ടപ്പെടുന്നത് 10 മാർക്കാണ്, അതാണ് ദുഃഖം. നമ്മൾ അവസാനം സ്കോർ ബോർഡ് നോക്കുന്ന സമയത്ത് ഈ നഷ്ടപ്പെട്ട 10 മാർക്കുകളെല്ലാം കുമിഞ്ഞുകൂടി നമ്മുടെ മാർക്കിൽ വലിയൊരു അന്തരം വരും അല്ലേ? ഒരുപക്ഷേ നമ്മൾ ഒരു എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന മാർക്കിനേക്കാൾ എപ്പിസോഡ് കഴിയുന്ന സമയത്ത് മാർക്ക് കുറഞ്ഞു വരും, അതും ദുഃഖമാണ്. നമ്മളെപ്പോഴും മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്, പിന്നോട്ട് നടക്കാനല്ല ആഗ്രഹിക്കേണ്ടത്. ഓക്കെ,
അപ്പോൾ ഇനിയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം ഏകദേശം കറക്റ്റാണെങ്കിൽ മാത്രം ഉത്തരം പറയുക. മൂന്ന് ഓപ്ഷനാണ് ഇനി ഉള്ളത്. മലേക്ക് നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കഴിഞ്ഞു. അതിനകത്തുള്ളത് ഓസ്ട്രോനേഷ്യൻ, ബഹസ, ഇൻഡോനേഷ്യ ആൻഡ് ലാറ്റിൻ. മൂന്ന് ചോയ്സാണുള്ളത്. സോ ഓൾ ഓഫ് യു ആർ റെഡി ഐ തിങ്ക്. ഓക്കേ ഓക്കേ, ബസർ പ്ലീസ്. ആൻഡ് ടീം ജി ആണ് ഇത്തവണ ആൻസർ പറയുന്നത്. ടീം ജി, വാട്ട്സ് യുവർ ആൻസർ? ഓപ്ഷൻ സി, ബഹസ, ഇൻഡോനേഷ്യ. ഓപ്ഷൻ സി, ബഹസ, ഇൻഡോനേഷ്യ. ഓക്കേ, ഇത് നിഗമനമാണോ കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. You are confident? Yes. 100%? Yes. Okay. Let's see that. Our confidence level, we are here to know where we are. ശതമാനം കോൺഫിഡൻ്റ് ആയി നമ്മൾ, അതോടുകൂടി അത് കറക്റ്റ് ആൻസർ ആവുകയും ചെയ്തു. ഇതറിയാമായിരുന്നു ബഹസ ഇൻഡോനേഷ്യ ആണെന്നുള്ള കറക്റ്റായിട്ട് അറിയാമായിരുന്നു. ഓക്കെ, എങ്ങനെ പഠിച്ചു? ബുക്കിൽ പഠിച്ചു. പാഠപുസ്തകത്തിൽ പഠിച്ചതാണോ? അല്ല, ജനറൽ നോളജിൻ്റെ ബുക്ക് വായിച്ച സമയത്ത് പഠിച്ചതാണ്. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്, വെരി നൈസ്. വേറൊരു കാര്യം എനിക്ക് ടീം എയോട് പറയാനുള്ളത്, നമ്മുടെ ചോദ്യം ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അതായത് ഇൻഡോനേഷ്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. ഈ ഉത്തരത്തിനകത്ത് മറ്റൊന്നിനകത്തും ഇല്ല. ഓസ്ട്രോനേഷ്യനാണ് ഒരു ഉത്തരം, രണ്ടാമത്തത് മലയക്കാണ്, മൂന്നാമത്തത് ബഹസ ഇൻഡോനേഷ്യ. അവിടെ അടിച്ചു വച്ചിരുന്നു ഇൻഡോനേഷ്യ എന്ന് പറയുകയും ചെയ്തിരുന്നു ലാറ്റിൻ. എന്നിട്ടും നിങ്ങൾ പറഞ്ഞത് മലയക്കാണ് അല്ലേ? അവിടെ ഒരു ഇൻഡോനേഷ്യ കണക്ഷൻ ഉണ്ടായിരുന്നു ശരിക്കും അതിനകത്ത് അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിച്ചു നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ ടെക്നിക്ക് ഉപയോഗിച്ചാണെന്ന് വിചാരിച്ചു. അത്രമാത്രം കുബുദ്ധിയായിട്ട് ആലോചിച്ചുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത്. ഓക്കെ, കുറച്ചൊക്കെ വിശ്വസിക്കണം നമ്മളെയൊക്കെ. വിശ്വാസമില്ലേ? മാജിക് കാണിക്കുന്നുണ്ട്, എല്ലാത്തിലും മാജിക് കാണിക്കുന്നു വിചാരിച്ചോ. ഓക്കെ ശരി, ഇനി നമ്മൾ 14-ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 14-ാമത്തെ ചോദ്യം ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഇതിനകത്ത് ചോദ്യത്തിൻ്റെ ഉത്തരം പറയുക എന്നുള്ളതല്ല പ്രധാനം. എത്രമാത്രം ഫാസ്റ്റായിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നു, എത്രമാത്രം ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങളുടെ എൻ്റെ ചലനങ്ങൾ, എൻ്റെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കി, എപ്പോഴാണ് ഞാൻ ബസർ എന്ന് പറയുക എന്നുള്ളത് മനസ്സിലാക്കി കൃത്യമായിട്ട് പ്രസ് ചെയ്യാൻ സാധിക്കുന്നു, വളരെ ഫാസ്റ്റായിട്ടുള്ള ആരാണ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിനപ്പോൾ നിങ്ങളുടെ അത്രമാത്രം നിങ്ങൾ വിജിലൻ്റായിട്ട് നിൽക്കണം, എപ്പോഴും ഉജ്ജ്വലരായിട്ട് നിൽക്കണം. അതാണ് കാര്യം. ഓക്കെ, നമ്മളത് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 14-ാമത്തെ ചോദ്യം ഇതാണ്. ചോദ്യം ഇതാണ്, തമിഴ് ഈസ് ദി closest relative to Malayalam language. Which century did this both language began to start to diverge? 9th, 18th century, 5th century, 12th century. ചോദ്യം ആവർത്തിക്കുന്നു, തമിഴാണ് മലയാള ഭാഷയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാഷ, എന്നാൽ ഏത് നൂറ്റാണ്ടിലാണ് ഇവ രണ്ടും വേർപിരിയാൻ തുടങ്ങിയത്? 9-ാം നൂറ്റാണ്ട്, 18-ാം നൂറ്റാണ്ട്, 5-ാം നൂറ്റാണ്ട്, 12-ാം നൂറ്റാണ്ട്. മലയാള ഭാഷയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാഷയാണ് തമിഴെന്ന് നമുക്കറിയാം. ഒരു പരിധിവരെ തമിഴ് ഭാഷയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതുപോലെ നമുക്ക് സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അല്ലേ? അതുപോലെ തന്നെ മലയാള ഭാഷയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് തമിഴ് സിനിമയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് കൂളായിട്ട് കാര്യങ്ങൾ കാണാനും ചിരിക്കാനും കരയാനും ഒക്കെ നമുക്ക് പ്രചോദനമുണ്ടാകുന്നത്. ചോദ്യം വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏത് നൂറ്റാണ്ടിലാണ് എന്നുള്ളതാണ് ചോദ്യം. 9-ാം നൂറ്റാണ്ട്, 18-ാം നൂറ്റാണ്ട്, 5-ാം നൂറ്റാണ്ട്, 12-ാം നൂറ്റാണ്ട്. 4 ചോയ്സാണുള്ളത്. ബസർ പ്ലീസ്. കോട്ടൺ ഹിൽ സ്കൂളാണ് ആൻസർ പറയാൻ പോകുന്നത്. സോ വാട്ട്സ് യുവർ ആൻസർ? ഓപ്ഷൻ ബി 18th century. ഓക്കെ, 18-ാം നൂറ്റാണ്ടിലാണ് മലയാള ഭാഷയുമായി അടുത്ത് നിൽക്കുന്ന ഭാഷ വേർപിരിയാൻ തുടങ്ങിയത്, തമിഴ് ഭാഷ വേർപിരിയാൻ തുടങ്ങിയത് 18-ാം നൂറ്റാണ്ടിൽ. 18-ാം നൂറ്റാണ്ട്, റൈറ്റ്? നിങ്ങൾ പറഞ്ഞത് ഇത് നിങ്ങൾ അറിഞ്ഞു പറഞ്ഞതാണോ? ചെറുശ്ശേരി വന്നപ്പോഴാണ് ഏകദേശം, അതായത് ശുദ്ധ മലയാളത്തിൽ സാഹിത്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അതിനു മുമ്പ് വരെ ശുദ്ധ മലയാളം അല്ലായിരുന്നു. അപ്പോൾ ആ ഇതിൽ വെച്ചാണ്, ആ നിഗമനത്തിൽ വെച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് സീ. വെരി ഗുഡ്. ദാറ്റ് കാൽക്കുലേഷൻ ഈസ് റോങ്. ഓക്കെ, ഇന്ന് എനിക്ക് തോന്നുന്നു മാർക്ക് നേടിയതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടുക ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, നമ്മൾ അടുത്ത ഒരു ചാൻസ് ഉണ്ട്. 9-ാം നൂറ്റാണ്ട്, 5-ാം നൂറ്റാണ്ട്, 12-ാം നൂറ്റാണ്ട്, ഇങ്ങനെ 3 ചാൻസ് കൂടിയുണ്ട്. ഏത് നൂറ്റാണ്ടിലാണ് എന്നുള്ളതാണ് ചോദ്യം.
ചിലരുടെ കൈ ബസറിലുണ്ട്, ചിലരുടെ കൈ ബസറിലില്ല. ഓക്കേ, ബസർ പ്ലീസ്. യാ, സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുവനന്തപുരം. വാട്ട്സ് യുവർ ആൻസർ? ഓപ്ഷൻ എ, നയൻത്. ഓപ്ഷൻ എ, നയൻത്ത് സെഞ്ചുറി. നിങ്ങൾ ഏത് നിഗമനത്തിലാണ് നയൻത്ത് സെഞ്ചുറി എന്ന് പറഞ്ഞത്? കേരളത്തിൽ കോട്ടൺ ഹിൽ സ്കൂൾ അതിൻ്റെ നിഗമനം പറഞ്ഞു, ചെറുശ്ശേരിയുടെ ഒരു കാലഘട്ടം വെച്ചിട്ട് പറഞ്ഞു. ഓക്കെ, വാട്ട്സ് യുവർ കാൽക്കുലേഷൻ? കേരളത്തിൽ പെരുമാൾ ഭരണം തുടങ്ങിയത് നയൻത്ത് സെഞ്ചുറി ആ സമയത്താണ്. മാത്രമല്ല അപ്പോഴാണ് ബ്രാഹ്മിൻസ് കേരളത്തിലേക്ക് വന്നത്. ഓക്കെ ഓക്കെ. ഞാൻ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇത് ഇവരുടെ നിഗമനങ്ങൾ, ആ നിഗമനങ്ങളിൽ അവർ ഉത്തരം കണ്ടെത്തുന്നു എന്ന് പറയുന്നത് ഉത്തരം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമ്മൾ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ വളർന്ന ഒരു കാലഘട്ടത്തിലല്ല ഈ കുട്ടികൾ വളരുന്നത്, അതിനെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. കാരണം ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യവുമായിട്ട് കണക്ട് ചെയ്ത് കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ സാധിക്കുന്നു എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഞാൻ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നല്ല പറഞ്ഞത്, പക്ഷേ നിങ്ങൾ രണ്ട് ഗ്രൂപ്പിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തിയെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ദി ഗ്രേറ്റ് ഗ്രേറ്റ്. അത് മാർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ അതിനകത്തൊരു ഒരു നല്ല കയ്യടി നേടേണ്ട ഒരു വലിയ കാര്യം അതിനകത്തുണ്ട്. എനിവേ, നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ. ഇങ്ങനെയായിരിക്കണം കുട്ടികൾ, ഇങ്ങനെയായിരിക്കണം, ഇങ്ങനെയായിരിക്കണം ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കണ്ടെത്തേണ്ടത്. അല്ലാതെ കാണാതെ പഠിച്ച രീതിയിലുള്ള കാര്യങ്ങൾ ഉത്തരം പറയുന്നതല്ല നിങ്ങളുടെ മിടുക്കെന്ന് പറയുന്നത്. അതിലപ്പുറം കുറേ കൂടി കാര്യങ്ങളിലേക്ക് ഗഹനമായി ചിന്തിച്ച് ഉത്തരം കണ്ടെത്തുന്നു എന്ന് പറയുന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെയും മിടുക്ക്. ഓക്കെ ഗുഡ്. ഇനി 15-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 15-ാമത്തെ ചോദ്യം ഇതാണ്. ദി മോസ്റ്റ് പോപ്പുലർ നെയിം ഇൻ ദി വേൾഡ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒലിവർ, ജോൺ, മുഹമ്മദ്, മേരി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന പേര് എന്താണ്, നെയിം എന്താണ്? ഒലിവർ, ജോൺ, മുഹമ്മദ്, മേരി. ഏറ്റവും കൂടുതൽ ലോകത്ത് ഉപയോഗിക്കുന്ന പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് പേരാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്? മനസ്സിലായല്ലോ അല്ലേ ചോദ്യം? മനസ്സിലായല്ലോ? ചോദ്യത്തിൽ ഡൗട്ടൊന്നുമില്ലല്ലോ? ആർക്കും ഡൗട്ടില്ലല്ലോ? നോ, ബസർ പ്ലീസ്. ഓക്കെ, എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടയം. ടെൽ മീ, വാട്ട്സ് യുവർ ആൻസർ? ഓപ്ഷൻ സി മുഹമ്മദ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന പേര് മുഹമ്മദ്. മുഹമ്മദ് ലോകമാണ് പറഞ്ഞത്, കേരളത്തിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ ഉള്ള കാര്യം മാത്രമല്ല പറഞ്ഞത്, ലോകത്തിൻ്റെ മൊത്തം കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്, മുഹമ്മദ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പേര്. മുഹമ്മദ് എന്ന് പറയുന്നത് പ്രോഫറ്റ് മുഹമ്മദ് അല്ലേ, മുഹമ്മദ് നബി അല്ലെങ്കിൽ പ്രോഫറ്റ് മുഹമ്മദ് എന്ന് പറയുന്ന പ്രതിഭാസത്തിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്, പ്രവാചകനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് എന്നുള്ള പേര് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത്. 16-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. ഏറ്റവും അവസാനത്തെ ചോദ്യം, ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം. ചോദ്യം ഇതാണ്, ഇന്ത്യ ഈസ് ദി മദർലാൻഡ് ഓഫ് അവർ റേസ്. Sanskrit is the mother of Europe's languages. Who said this? William Jones, William James, Mark Twain, Will Durant. വീണ്ടും ആവർത്തിക്കുന്നു ചോദ്യം. ഇന്ത്യയാണ് നമ്മുടെ വംശത്തിൻ്റെ തായ്നാട്, സംസ്കൃതമാണ് യൂറോപ്യൻ ഭാഷയുടെ മാതാവ് എന്ന് പറഞ്ഞത് ആരാണ്? വില്യം ജോൺസ്, വില്യം ജെയിംസ്, മാർക്ക് ട്വീൻ, വിൽ ഡ്യൂറന്റ്. മനസ്സിലായല്ലോ അല്ലേ, ഇന്ത്യയാണ് നമ്മുടെ വംശത്തിൻ്റെ തായ്നാട്, ഈ നാല് പേരും വിദേശികളാണ്. അവർ പറഞ്ഞു സംസ്കൃതമാണ് യൂറോപ്യൻ ഭാഷയുടെ മാതാവ് എന്ന് പറഞ്ഞ വിദേശി ആരാണ്, ഇതിലാരാണ്? ഇതാണ് ചോദ്യം. ബസർ പ്ലീസ്. യാ, യുവർ ആൻസർ? ഓപ്ഷൻ ഡി, വിൽ ഡ്യൂറന്റ്. ഓപ്ഷൻ ഡി, വിൽ ഡ്യൂറന്റ്. ഇന്ത്യയാണ് നമ്മുടെ വംശത്തിൻ്റെ തായ്നാടെന്നും സംസ്കൃതമാണ് യൂറോപ്യൻ ഭാഷയുടെ മാതാവ് എന്നും പറഞ്ഞ വ്യക്തി വിൽ ഡ്യൂറന്റ് ആണ് എന്നുള്ളതാണ്. വിൽ ജോറന്റെ ഏത് രാജ്യക്കാരനാണെന്ന് അറിയാമോ? അതറിയത്തില്ല, ഞാനിത് ക്ലാസ്മേറ്റ് നോട്ട്ബുക്കിന് പുറകെ ഇങ്ങനെ കോഡ്സിന്റെ താഴെ എഴുതിയിരിക്കുന്നുണ്ട്. എവിടെയാണ്? ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക് മേടിക്കുമ്പോൾ അതിന്റെ പുറകെ കോഡ്സ് ഒക്കെ എഴുതി തരും. അപ്പം ആ കോഡ്സ് നോക്കിയതാണ്? ആ കോഡ്സിന്റെ താഴെ ഇത് നമ്മുടെ ഇന്ത്യനെ പുകഴ്ത്തി പറഞ്ഞവരെ പറ്റിയുണ്ട്. ഓക്കെ, അപ്പം വിൽ ജോറന്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ യു ആർ 100% കോൺഫിഡന്റ്? യെസ്.
100%. Let's see that. പാരൻസ് നല്ലൊരു കയ്യടി കൊടുക്കുക അവർക്ക്, കാരണം അവരുടെ ഒബ്സർവേഷൻ. ഇതാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്നത് പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രം പഠിക്കേണ്ട കാര്യങ്ങൾ ബൈഹാർട്ട് പഠിച്ച് ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചത്. പക്ഷേ ഇന്നത്തെ കുട്ടികളെന്ന് പറയുമ്പോൾ അവർ കാര്യങ്ങളെ, ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് കാര്യം. ഒരു പുസ്തകത്തിൻ്റെ പിന്നിൽ ആരോ എഴുതിയ ഒരു കോട്ട്, ആരോ അച്ചടിച്ച് വെച്ചൊരു കോട്ട്, വിൽഡോറിൻ്റെ ഒരു കോട്ട് വായിച്ച് ഇന്നത്തെ ഈ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കറക്റ്റ് ആൻസർ പറഞ്ഞ് 100% കോൺഫിഡൻ്റ് ആണെന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്നൊരു ഉന്മാദം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് പാരൻസിനുണ്ടാക്കുന്ന ഒരു ആഘോഷം എന്ന് പറയുന്നത് അപാരമാണ്. സോ ദാറ്റ്സ് നൈസ്. ഞാൻ ഒരു ടീമിനെ വെച്ചുകൊണ്ട് പറയുന്നതല്ല, എല്ലാ ടീമും, നിങ്ങൾ അത്രമാത്രം, എല്ലാവരും അത്രമാത്രം ബ്രില്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഉജ്ജ്വലരായിട്ട് നിങ്ങൾക്ക് നെഞ്ചുപിരിച്ച് ഈ ഡയസിന് മുമ്പിൽ നിൽക്കാൻ ഇങ്ങനെ സാധിക്കുന്നത്. അതിന് പ്രേക്ഷകർ, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും ഈ മാതാപിതാക്കളും, നിങ്ങളുടെ കയ്യടിയാണ് ഏറ്റവും മോശം, നിങ്ങളാണ് ഏറ്റവും കൂടുതൽ കയ്യടിക്കേണ്ടത്. സോ ഗിവ് എ ബിഗ് ഹാൻഡ്. ഭാഷയുടെ എപ്പിസോഡാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്തു പോയത്, ഞാൻ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട്, സ്പാരോ ആൻഡ് സൺ എന്ന് പറയുന്നത്. അതിൻ്റെ യഥാർത്ഥ പേരതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഒരുപാട് ഹൃദയത്തെ സ്പർശിച്ച ഒരു കഥയാണത്. എപ്പോഴും നമ്മുടെ മാതാപിതാക്കളാണ് നമുക്ക് അക്ഷരങ്ങൾ പറഞ്ഞിരുന്നത് അല്ലേ. നമ്മുടെ ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു മകൻ്റെ, ഒരു മകളുടെ ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്നത് അച്ഛനമ്മമാരാണ്. അവർ പറയുന്നത് കേട്ടാണ് നമ്മൾ പഠിക്കുന്നത്, അവരാണ് നമ്മളെ ഭാഷ പഠിപ്പിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മലയാള ഭാഷ എന്ന് പറയുന്നൊരു ഭാഷ ഏറ്റവും ലോകത്ത് ടഫായിട്ടുള്ളൊരു ഭാഷയാണ്. പക്ഷേ നമുക്ക് മനോഹരമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നത് കുഞ്ഞുനാൾ മുതൽ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ആ അക്ഷരങ്ങളും ആശയങ്ങളും എല്ലാം കൃത്യമായിട്ട് വന്ന് പതിക്കുന്നതിൻ്റെ പേരിലാണ്. ഞാൻ ഈ ആ ഷോർട്ട് ഫിലിമിനെ സാധാരണ മലയാള ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ നാട്ടിലെ സമ്പ്രദായങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയാറുണ്ട്. കഥ ഇതാണ്, ഒരു 70 ഒരു അച്ഛൻ, ആ അച്ഛന് കണ്ണിന് തിമിരം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ആ അച്ഛൻ ഒരു വീടിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, ഒരു ചാരകസേരിയിലിരിക്കുന്നു. ആ വീടിൻ്റെ മുമ്പിൽ ഒരു മാവുണ്ട്, മാവിൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. അച്ഛൻ്റെ മകൻ ഗോകുൽ എന്നാണ് പേരെന്ന് വിചാരിച്ചുള്ളൂ, ഗോകുൽ എന്ന് പറയുന്ന മകൻ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അവൻ വളരെ ഒരുപാട് സമയം കുറവുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അകത്ത് റൂമിൽ അവൻ ടൈയൊക്കെ കെട്ടി ഡ്രസ്സ് ചെയ്ത് റെഡിയായി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ മരക്കൊമ്പിൻ്റെ മുകളിൽ ഒരു കാക്ക വന്നിരുന്നു. ഈ അച്ഛന് അത് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവൻ വിളിച്ചു, അച്ഛൻ വിളിച്ചു, ഗോകുൽ എന്ന് വിളിച്ചു. ഗോകുൽ പുറത്തേക്ക് വന്നു, ഗോകുലിനോട് ചോദിച്ചു, ഗോകുൽ വാട്ട്സ് ദാറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ഗോകുൽ നോക്കിയ സമയത്ത് ഒരു കാക്ക ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗോകുൽ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു, കാക്ക പറന്നുപോയി. എന്നിട്ട് പറഞ്ഞു, ഇറ്റ്സ് എ ക്രോ, അതൊരു കാക്കയാണ് എന്ന് പറഞ്ഞ് ഗോകുൽ വീണ്ടും അകത്തേക്ക് പോയി. കാക്ക വീണ്ടും പറന്നു വന്ന് മരക്കൊമ്പിലിരുന്നു. വീണ്ടും അച്ഛൻ ശബ്ദം കേട്ടു, അച്ഛൻ വീണ്ടും വിളിച്ചു, ഗോകുൽ. വീണ്ടും അവൻ തിരിച്ചു വന്നു, ഗോകുൽ വാട്ട് ഇസ് ദാറ്റ്, എന്താണ് ശബ്ദം എന്ന് ചോദിച്ചു. നോക്കിയ സമയത്ത് ഒരു കാക്കയാണ്. അവന് കുറച്ച് ദേഷ്യം വന്നു, കാരണം അച്ഛനിങ്ങനെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ സമയം നഷ്ടപ്പെടുന്നു. അവൻ നോക്കിക്കഴിഞ്ഞ ശേഷം പറഞ്ഞു, ഇറ്റ്സ് എ ക്രോ, അതൊരു കാക്കയാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കൈകൊണ്ട് കാണിച്ചു. കാക്ക വീണ്ടും പറന്നുപോയി. കാക്കയല്ലേ സാധനം, അവൻ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും മരത്തിൻ്റെ മുകളിൽ വന്നിരുന്നു. ഗോകുൽ അകത്ത് ടൈ കെട്ടിക്കൊണ്ടിരിക്കുകയെന്ന് അവസാന നിമിഷമായിരുന്നു. അച്ഛൻ വീണ്ടും വിളിച്ചു, ഗോകുൽ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ഗോകുൽ വീണ്ടും പുറത്തേക്ക് വന്നു, എന്താണത് എന്ന് ചോദിച്ചു. അവന് ദേഷ്യം വന്നു, കലിയടങ്ങാതെ വന്ന സമയത്ത് അവൻ നിലത്ത് ചവിട്ടിയുണ്ട് പറഞ്ഞു, ഇറ്റ്സ് എ ക്രോ എന്ന് പറഞ്ഞ് അവൻ ബഹളം വെച്ചു. അവൻ തിരിച്ചു പോകുന്ന സമയത്ത് അച്ഛൻ പതുക്കെ എണീറ്റ് അവൻ്റെ തോളിലിങ്ങനെ തട്ടി, എന്നിട്ട് ഒരു ടേബിളിൻ്റെ ഡ്രോയർ തുറന്നു, അതിനകത്ത് നിന്ന് ഒരു ഡയറി പുറത്തേക്ക് എടുത്തു. ആ ഡയറിയുടെ താളികൾ മറച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് വായിക്കുക എന്ന് പറഞ്ഞു. അവൻ വായിച്ചു. അപ്പോൾ എഴുതിയിരിക്കുന്നു, ഇന്ന് എൻ്റെ മകൻ ഗോകുലിന് 3 തികയുന്ന ദിവസം. അവനെ മടിയിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ഉമ്മറത്തിരിക്കുന്നു. എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു മാവുണ്ട്, ആ മാവിൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു കാക്ക വന്നിരുന്നു. അവൻ എന്നോട് ചോദിച്ചു, അച്ഛാ എന്താത്? ഞാൻ പറഞ്ഞു, കാക്ക. വീണ്ടും അവൻ ചോദിച്ചു, അച്ഛാ എന്താത്? ഞാൻ പറഞ്ഞു, കാക്ക. വീണ്ടും ചോദിച്ചു, എന്താത്? കാക്ക. എന്താത്? കാക്ക. എന്താത്? കാക്ക. അങ്ങനെ 30 തവണ അവൻ ആവർത്തിച്ചു. അവസാനം അവൻ്റെ കവിളിനോട്, ചെവിയോട് ചുണ്ട് ചേർത്ത് ഞാൻ അവൻ്റെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, കാക്ക. അവനും അതുപോലെ കാക്ക എന്ന് ആവർത്തിച്ചു. ഇത് മാത്രമാണ് കഥ.
അപ്പം നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മളോട് നമ്മൾ നമ്മുടെ അച്ഛനോടും അമ്മയോടും കുട്ടിക്കാലത്ത് എത്രയോ തവണ നമ്മൾ ചോദിച്ചിട്ടുണ്ട് എന്താത് എന്താതെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ നമ്മളോട് ദേഷ്യം വന്നിട്ടില്ല. പക്ഷേ നമ്മളോട് ചോദിക്കുന്ന സമയത്ത് എന്തിനാണ് സ്കൂളിലേക്ക് പോകുന്നത്, അതെന്തിനാണ് കയ്യിലെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ പറയും. രണ്ടാമത് പറഞ്ഞില്ലേ ഞാൻ ഇത് അതിന് ഇല്ലേ, നമ്മൾ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വേണ്ടി ഒരുപാട് പെയിൻ സഹിക്കുന്ന, ഒരുപാട് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ അച്ഛനമ്മമാർ. അവരോട് ഒരിക്കലും കുട്ടികൾ ഒരു തവണ പോലും ദേഷ്യപ്പെടാതെ ഇരിക്കുക എന്ന് പറയുന്ന മനോഹരമായ ഒരു കഥയാണിത്. ഇനി ഒരു ചെറിയ ഗുണപാഠം കൂടിയുള്ള ചെറിയ മാജിക് കൂടി നിങ്ങൾ കാണിക്കാം. ഈ മാജിക്ക് കാണിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് ഒരു പേപ്പറാണ്, സിമ്പിളായിട്ടുള്ളൊരു പേപ്പറാണ്. ഈ പേപ്പറിന് മുമ്പിൽ ഞാൻ എഴുതി വച്ചിരിക്കുന്നത് ഹാബിറ്റ് എന്നാണ്. ഹാബിറ്റ് HABIT. എന്താ ഹാബിറ്റിൻ്റെ അർത്ഥം? ഒരു ശീലം അല്ലെങ്കിൽ ഒരു സ്വഭാവം അല്ലെ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ധാരാളം ചായ കഴിക്കുന്ന സ്വഭാവം. ഒരു ദിവസം 10, 30, 40 ചായ കഴിക്കുന്ന സ്വഭാവം. അപ്പോൾ അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു വലിയ ബാഡ് ഹാബിറ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കണ്ടമാനം ചായ കഴിക്കും. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഒറ്റ വഴിയേ ഉള്ളൂ, ചായയുടെ എണ്ണം കുറച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ എന്ത് ചെയ്തു? ആദ്യമായിട്ട് അവൻ ചായയുടെ എണ്ണം കുറച്ച് കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ H എന്ന അക്ഷരം നീക്കം ചെയ്തു. പക്ഷേ ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്, എ ബിറ്റ് ഓഫ് ദാറ്റ് ഹാബിറ്റ് ഇസ് ദേർ. ഇപ്പോഴും ആ ഹാബിറ്റിൻ്റെ ഒരു കഷ്ണം അവിടെ തന്നെയുണ്ട് അല്ലേ. വീണ്ടും അവൻ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഇപ്പോഴും നിങ്ങൾ കാണാൻ സാധിക്കുന്നു, ബിറ്റ് ഈസ് ദേർ, ദാറ്റ് ബിറ്റ് ഈസ് ദേർ. ആ ബാഡ് ഹാബിറ്റിൻ്റെ ഒരു കഷ്ണം അവിടെ തന്നെയുണ്ട്. വീണ്ടും അവൻ കുറച്ചതനുസരിച്ച് വീണ്ടും ഞാൻ അക്ഷരം നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ സാധിക്കുന്നു, ഇറ്റ് ഈസ് ദർ. ഇപ്പോഴും അതവിടെയുണ്ട്. ഏത്? ദാറ്റ് ബാഡ് ഹാബിറ്റ്, ചായ കഴിക്കുന്ന സ്വഭാവം. വീണ്ടും ഞാൻ ഒരക്ഷരം കൂടി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ സാധിക്കുന്നു, ടീ. ടീയാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്താണ്? ചായയാണ് നമ്മുടെ പ്രശ്നം അല്ലേ. അതുകൊണ്ട് അത് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കില്ല. കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം അവനെ ഞാൻ വീണ്ടും കണ്ടു. അവനെ വീണ്ടും കണ്ടതിന് ശേഷം ഞാൻ അവനോട് ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞു, ഒരു മാറ്റവും വരുന്നില്ല, കാരണം ദാറ്റ് ഹാബിറ്റ് ഇറ്റ് ഈസ് ദ എഗെയിൻ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ചീത്ത സ്വഭാവത്തിന് നമ്മൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമാണ്, ഒരു ചീത്ത കാര്യത്തിലേക്ക് നമ്മൾ പോകാതിരിക്കുക. ഓക്കെ, ദിസ് എ മെസ്സേജ് ഫോർ യു. ആൻഡ് വി ആർ കമ്മിങ് ടു ദി മാർക്ക് സ്കോർ ബോർഡിലേക്ക് നമുക്ക് കടന്നു പോവാം. ആൻഡ് ദാറ്റ് ഈസ് എ സ്കോർ ബോർഡ്. ടീം എ 370, ടീം ബി 270, ടീം സി 420, ടീം ബി 410, ടീം ഇ 610, ടീം എഫ് 310, ടീം ജി 230, ടീം എച്ച് 30 മാർക്സ്. ഓക്കെ, നമ്മൾ ഇന്ന് ഇവിടെ അവസാനിക്കുന്നു അല്ലേ. അവസാനം നമ്മൾ ഒരു കാര്യം കൂടി, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, നമ്മുടെ പ്രേക്ഷകരോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, ഒരുപാട് ഉത്തരങ്ങൾ പറഞ്ഞു, മാജിക്കുകൾ കാണിച്ചു. ഇനിയുമുണ്ട് ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇന്ദ്രജാലങ്ങളും. പക്ഷേ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.